സേച്ചാർ ഭൂമിയിലെ സുപ്രീം കോടതിയുടെ പ്രതികൂല വിധി സംസ്ഥാന സർക്കാരിന്റെ പിഴപ്പുകേടുകൾ മൂലമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഈ ഗവൺമെന്റിന് ഹൈറേഞ്ചിലെ കൃഷിക്കാരോട് ആത്മാർത്ഥതയില്ല എന്നതിന്റെ ഉദാഹരണമാണിത്. സിഎച്ച്ആർ വനമാണെന്നുള്ള സംസ്ഥാന വകുപ്പിന്റെ കാഴ്ചപ്പാടാണ് വിധിക്ക് ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സിഎച്ച്ആർ ഭൂമിക്ക് പട്ടയം നൽകാൻ പാടില്ലെന്നും വാണിജ്യ കൃഷികൾ പാടില്ലെന്നും കാണിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമുണ്ടായതാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റിന് ഹൈറേഞ്ചിലെ കൃഷിക്കാരോട് ആത്മാർത്ഥതയില്ല. സിഎച്ച്ആർ വനഭൂമിയാണെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് വിധിക്ക് ഇടയാക്കിയത്. കപട പരിസ്ഥിതിവാദികൾക്കായി സർക്കാർ തോറ്റുകൊടുക്കുകയാണെന്നും അമിക്കസ് ക്യൂറി പരിസ്ഥിതിവാദികളോട് ബന്ധം പുലർത്തുമെന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1000 ഏക്കറോളം വരുന്ന വനഭൂമി എന്ന് പറയുന്നത് റവന്യൂ ഭൂമിയായിരുന്നു. നിങ്ങളിങ്ങനെ ഓരോ സ്ഥലവും റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റി ഇടുക്കി ജില്ലയെ മൊത്തം വനഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് കോടതികളിൽ ഗവൺമെന്റ് ഈ പരിസ്ഥിതിവാദികൾക്ക് അനുകൂലമായി കേസ് തോറ്റുകൊടുക്കുന്നത്. സർക്കാർ അഭിഭാഷകർക്ക് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അമിക്കസ് ക്യൂറിയെ വെക്കുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന വസ്തുതകളുടെ കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടും അവരാവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ വസ്തുതകൾ ഹാജരാക്കുവാൻ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അമിക്കസ് ക്യൂറിയെ കോടതികൾ നിയോഗിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും ഈ അമിക്കസ് ക്യൂറികൾ എന്ന് പറയുന്നത് ഈ കപട പരിസ്ഥിതിവാദികളുടെ ആ വക്കീലന്മാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പുലർത്തുന്ന ആളുകളോ ആവണം എന്നുള്ളത് കൃഷിക്കാരന് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. ഈ കേസുമായി പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് ഒരു നഷ്ടപരിഹാരം പോലും തരാതെ അവിടെ നിന്ന് ഇറക്കിവിടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവിടെ വർഷങ്ങളായി കൃഷി ചെയ്ത് മതികെട്ടാൻ ചോരയിൽ നിന്നൊക്കെ ഇറക്കി വിടപ്പെട്ട ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ നിർദ്ദയമായി അവിടുന്ന് ഇറക്കി വിട്ട പാവപ്പെട്ട കൃഷിക്കാർ ഇന്ന് മലബാറിലും മറ്റ് പ്രദേശങ്ങളിലും പെട്ടിക്കടയും അതോടൊപ്പം തന്നെ നൈറ്റുകളെയും ഒക്കെ നടത്തി ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾ, ആ ആളുകളുടെ ശാപം അവരെ ഇറക്കി വിട്ടാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ആളുകളുടെ മേൽ വീഴുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത്രയും വലിയ ക്രൂരതയാണ് നിങ്ങൾ ഈ ഹൈറേഞ്ചിലെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി ഏത് പരിധിവരെയും പോകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തയ്യാറാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാം ഈ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതാണ് ഈ കോടതിയിൽ നിന്ന് ഈ വിധികൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2006 മുതൽ 2011 വരെയുള്ള എൽ ഡി എഫ് ഗവൺമെന്റും 2011 മുതൽ 2016 വരെയുള്ള യു ഡി എഫ് ഗവൺമെന്റും ഇടുക്കി ജില്ലയിലെ ഈ സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്നും അവിടെയുള്ള വനങ്ങളുടെ സംരക്ഷണം വനംവകുപ്പിന്റേതാണ് എന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2018 സെപ്റ്റംബർ 6 പുറത്തിറങ്ങിയ വനം വകുപ്പിന്റെ 2016-2017 വർഷത്തെ വാർഷിക റിപ്പോർട്ടിൽ ഈ സി എച്ച് ആർ ഭൂമിയെല്ലാം വനഭൂമിയാണ് എന്ന് അവർ അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതിവാദികൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന ആ രേഖകൾ ശരിയല്ല എന്ന് പറയുവാനായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഗവൺമെന്റ് ഓരോ പ്രാവശ്യവും കൊടുക്കുന്ന സത്യവാങ്മൂലം പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ്. അത് കോടതിയും അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറിയും ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട രേഖകളാണ് പലപ്പോഴും കോടതിയിൽ ഹാജരാക്കുന്നത്. അതുകൊണ്ടാണ് കൃഷിക്കാരനെതിരായ വിധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭൂമി, അതായത് സി എച്ച് ആർ ഭൂമി, റവന്യൂ ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അംഗീകരിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ തയ്യാറാവണം. അവിടെ ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവണം. സി എച്ച് ആർ ഭൂമി എന്ന് പറയുന്നത് ഇതുപോലെ വനം സംരക്ഷിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പ്രദേശം നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സി എച്ച് ആർ ഭൂമി മുഴുവൻ വനങ്ങളാണ്. അവിടെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഫോറസ്റ്റുകാരല്ല, അവിടെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കൃഷിക്കാരാണ്.
അങ്ങനെ കൃഷിക്കാരാൽ നിർമ്മിക്കപ്പെട്ട വനഭൂമിയാണ് വാസ്തവത്തിൽ ഈ സി എച്ച് ആർ ഭൂമി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ്. 6000 സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ്, ഫർണിഷിംഗ്സ്, മാട്രസ്, ഫ്ലോർ മാറ്റുകൾ, ബ്ലൈൻഡ്സ്, വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം. ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്. ചേർക്കോട്ട് ഫർണിഷിംഗ്സ്, ബൈപാസ് റോഡ്, തൊടുപുഴ, പെരുമ്പാവൂർ, തൃശൂർ, അങ്കമാലി. An assortment for all your needs.